നമസ്കാരം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മുടെ ഈ ചാപ്റ്റർ തീരാൻ പോവാണ്. അടുത്ത എനർജി, അടുത്ത ഫോംസ് ഏതാ? ന്യൂക്ലിയർ ഫിഷൻ. കഴിഞ്ഞ ക്ലാസ് ന്യൂക്ലിയർ എനർജി, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു ന്യൂക്ലിയർ ഊർജം. അപ്പൊ ന്യൂക്ലിയർ ഊർജം രണ്ട് തരത്തിൽ ഉപയോഗിക്കാം നമുക്ക്. ഒന്ന് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും, ഫിഷനും ഫ്യൂഷനും. അപ്പൊ ജസ്റ്റ് അതിന്റെ പേരുകളും മാത്രമേ എങ്ങനെയാ അവിടെ എനർജി ഉണ്ടാവുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കാം. അവിടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ മാസീവായിട്ട് ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മാസ് കുറഞ്ഞ ന്യൂക്ലിയസ് ആക്കി മാറ്റുക. അപ്പൊ മാസീവായിട്ട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ എലമെന്റ്സിലെ ഏറ്റവും മാസ് കൂടിയ യുറേനിയം ആണ് ഉപയോഗിക്കുക. യുറേനിയം 235, മാസ് നമ്പർ 235 ആയിട്ടുള്ള യുറേനിയം, ആറ്റോമിക് നമ്പർ 92. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? വിഭജിക്കും. വിഭജിച്ച് ന്യൂട്രോൺ, അപ്പൊ വിഭജിക്കാൻ എന്ത് ഉപയോഗിക്കുക? ന്യൂട്രോൺ. ഉയർന്ന വേഗതയോടുകൂടിയിട്ടുള്ള ന്യൂട്രോൺ ചെന്ന് യുറേനിയം ന്യൂക്ലിയസിൽ നിന്ന് ബോംബാർഡ് ചെയ്താൽ, ഇടിച്ചു കഴിഞ്ഞാൽ യുറേനിയം ന്യൂക്ലിയസ് പിളരും. പിളർന്ന് എന്തൊക്കെയായിട്ട് മാറും? ബേരിയവും ക്രിപ്റ്റോണും, ബേരിയവും ക്രിപ്റ്റോണും, പിന്നെ അത് കൂടാതെ മൂന്ന് ന്യൂട്രോണും ഉണ്ടാവും. അപ്പോ ഈ ഈ ആക്ഷന്റെ ഇതിന്റെ പ്രത്യേകത, ഈ പ്രവർത്തനത്തിന്റെ പ്രത്യേകത, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്കാർ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ന്യൂട്രോണും യുറേനിയം ഉള്ള ഇതിന്റെ ടോട്ടൽ മാസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രൊഡക്ട്സിന്റെ ടോട്ടൽ മാസും ഈക്വൽ ആയിരിക്കില്ല. റൈറ്റ് പ്രൊഡക്ട്സിന്റെ മാസ് കുറവായിരിക്കും. അപ്പൊ ഒരു പ്രവർത്തനം നടന്ന്, പ്രപഞ്ചത്തിലെ ഒരു പ്രവർത്തനം നടന്ന് മാസ് അല്ലെങ്കിൽ ദ്രവ്യത്തിൽ ഒരു കുറവുണ്ടായാൽ ആ മാസം എന്തായിട്ട് മാറിയിട്ടും എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തം. ഈ ഈസിക്കൽ ടു, അപ്പൊ എത്ര എനർജി ഉണ്ടാവും, അങ്ങനെ എനർജി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എത്ര എനർജി ഉണ്ടാവും എന്നൊരു ചോദ്യമുണ്ട്. അതിന് അദ്ദേഹം ഉത്തരം കൊടുത്തു, ഈസിക്കൽ ടു എം സി സ്ക്വയർ. ആ മാസിലുണ്ടായ വ്യത്യാസം എം ആണെങ്കിൽ എം ഇൻറ്റു സി സ്ക്വയർ. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, എനർജി ഈസിക്കൽ ടു എം സി സ്ക്വയർ ആണ്. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ T3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 × 10⁻⁶ ആണ്. അപ്പൊ മാസ്, അവിടെ മാസ് എത്ര കുറവായാലും, വളരെ ചെറിയൊരു മാസാണ് എനർജി ആയിട്ട് മാറിയെന്നുണ്ടെങ്കിലും വളരെ ഉയർന്ന തോതിൽ ഊർജം ഉണ്ടാവും. കാരണം എന്താ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സി സ്ക്വയർ ആണ്. 9 × 10⁻⁶ ആണ്. അപ്പൊ ചെറിയൊരു മാസ് മതി വളരെ ഉയർന്ന തോതിൽ എനർജി ഉണ്ടാക്കാൻ. അപ്പൊ ഇത്തരത്തില് വലിയ ന്യൂക്ലിയസുകളെ പിളർത്തി ഏതാ ഉപയോഗിക്കുക? യുറേനിയം. അതാണ് ഫിഷൻ. അവിടെ ആ ഫിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഷൻ ഉപയോഗിക്കും ഇവിടെ. ഇത് ഒരു ഒരിക്കലും ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ല. കെമിക്കൽ റിയാക്ഷൻ, ഇത് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. കെമിക്കൽ റിയാക്ഷനിൽ ഒരിക്കലും ഇവിടെ യുറേനിയം ആണെങ്കിൽ ഇപ്പുറത്തും യുറേനിയം തന്നെ ഉണ്ടാവുള്ളൂ. ഹൈഡ്രജൻ H2+O2 ഗിവിംഗ് H2O. റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹൈഡ്രജനും ഓക്സിജനും ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലും അതേ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വേറൊരു കോമ്പൗണ്ട് ആണെന്ന് മാത്രം. ഇവിടെ അതല്ല, തികച്ചും പുതിയ ഉൽപ്പന്നങ്ങളാണ്. ബേരിയവും ക്രിപ്റ്റോണോ ന്യൂക്ലിയസിനാണ് മാറ്റം വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൽ മൂന്ന് ന്യൂട്രോണും കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മൂന്ന് ന്യൂട്രോൺ. അപ്പോ ഒരിക്കലും നമ്മൾ ഒരു യുറേനിയം ആറ്റത്തിനെ എടുത്തിട്ടല്ല ഫിഷൻ വിധേയമാക്കുക. ഒരു സെർട്ടൺ മാസ് ക്വാണ്ടിറ്റി യുറേനിയം ഉണ്ടാവും, അതിൽ കോടിക്കണക്കിന് ആറ്റങ്ങൾ ഉണ്ടാവും. അപ്പോ ഒരു ഫിഷൻ, യുറേനിയത്തിന്റെ ഒരു ഫിഷൻ നടന്നാൽ ബേരിയവും ക്രിപ്റ്റോണും എനർജി പ്ലസ് എനർജി ഊർജവും ഉണ്ടാകുന്നതോടൊപ്പം മൂന്ന് ന്യൂട്രോൺ ഉണ്ടാകും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ മൂന്ന് ന്യൂട്രോണുകൾ തൊട്ടടുത്ത യുറേനിയം ആറ്റത്തിൽ ചെന്ന് ഇടിച്ച് ഓരോ ന്യൂട്രോണും ഓരോ ഫിഷൻ ഉണ്ടാക്കും. അപ്പോ അടുത്ത സ്റ്റെപ്പിൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു ഫിഷൻ നടക്കും. ആ ഫിഷൻ നടന്നാൽ ഉണ്ടാകുന്ന മൂന്ന് ന്യൂട്രോണുകൾ പിന്നത്തെ സ്റ്റെപ്പിൽ എത്ര ഫിഷൻ ഉണ്ടാക്കും? മൂന്ന് ഫിഷൻ ഉണ്ടാക്കും. അങ്ങനെ ആ ഫിഷനിലും അതെ, ഓരോ ഫിഷനിലും മൂന്ന് ന്യൂട്രോൺ ഉണ്ടാവും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ 9 ഫിഷൻ ഉണ്ടാവും, പിന്നത്തെ സ്റ്റെപ്പിൽ 27 ഫിഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം, ഒരു ശൃംഖല മാതിരി, ഒരു ചങ്ങല മാതിരി ഈ ഫിഷൻ അങ്ങോട്ട് വ്യാപിക്കും. വളരെ ചെറിയ സമയത്തിനുള്ളിൽ വളരെ ഉയർന്ന തോതിൽ എനർജി ഉണ്ടാകും, എനർജി ലിബറേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും അതൊരു എക്സ്പ്ലോഷനിൽ കലാശിക്കും. അപ്പൊ അൺകൺട്രോൾഡ് ഫിഷൻ റിസൾട്ട്സ് ഇൻ എക്സ്പ്ലോഷൻ. നമ്മൾ നിയന്ത്രണ വിധേയമല്ലാത്ത ഫിഷൻ എന്തിൽ കലാശിക്കും? സ്ഫോടനത്തിൽ കലാശിക്കും. അതാണ് ആറ്റം ബോംബിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ മറ്റേ ചരിത്രത്തിൽ പഠിച്ച രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ഇട്ട ബോംബില് ഇതാണ് ഉപയോഗിച്ചത്. എന്നാൽ കൺട്രോൾഡ് ഫിഷൻ നമ്മൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൺട്രോൾഡ് ഫിഷൻ ഇതിനെ നിയന്ത്രണ വിധേയമാക്കും. ഇവിടെ ഉണ്ടാകുന്ന ന്യൂട്രോണുകളെ അബ്സോർബ് ചെയ്ത് ഫിഷന്റെ എണ്ണം കുറച്ച് നിയന്ത്രിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തിളപ്പിച്ച്, ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് സ്റ്റീം ആക്കി മാറ്റി
പവർ ജനറേറ്റ് ചെയ്യും, കറന്റ് ഉണ്ടാക്കും. അപ്പൊ അവിടെ നടക്കുന്ന എനർജി കൺവേർഷനും ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നടക്കുന്ന എനർജി കൺവേർഷനും അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ന്യൂക്ലിയർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി, ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ആ ടർബൈൻ്റെ കറക്കൽ, ആൻഡ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഈസ് ഇക്വൽ ടു എം സി സ്ക്വയർ എന്ന് മറക്കരുത്. ഇനി അടുത്ത ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ മാസീവ് ആയിട്ട് ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് മാസ് കുറഞ്ഞ ന്യൂക്ലിയസ് ആക്കി മാറ്റിയാണ്. അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതോ മാസ് കുറഞ്ഞ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യുക, മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുക. ഇത് ഹൈഡ്രജൻ, ഹൈഡ്രജൻ. അപ്പൊ ഏറ്റവും മാസ് കുറഞ്ഞത് ആ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഹീലിയം ഉണ്ടാകുക. ഇവിടെ അതെ ഹൈഡ്രജന്റെ ടോട്ടൽ, ഹൈഡ്രജന്റെ ടോട്ടൽ മാസും ഉണ്ടായ ഹീലിയത്തിന്റെ മാസം തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ മാസം എന്തായിട്ട് മാറുന്നു, എനർജി ആയിട്ട് മാറുന്നു. ഈ പ്രവർത്തനം നടക്കുന്നത് പ്രധാനമായിട്ടും എവിടെയാ, സ്റ്റാർസ്, സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളിലാണ്. സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാ, ഇത്തരത്തില് ഫ്യൂഷൻ വഴിയാണ്. പക്ഷെ ഈ ഫ്യൂഷന്റെ പ്രത്യേകത തെർമോന്യൂക്ലിയർ റിയാക്ഷനാ. ഈ ഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകണം. അതിനാൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഫ്യൂഷൻ നടത്താൻ പറ്റില്ല. അതിനാൽ തന്നെ ഇന്ന് നമ്മളത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. പവർ ജനറേറ്റ് ചെയ്യാനോ ഒന്നും കാരണം, അത്രയും ഹൈ ടെമ്പറേച്ചർ വേണം. ഫ്യൂഷൻ നടക്കണമെങ്കിൽ ആദ്യം ആറ്റം ബോംബ് പൊട്ടിച്ച് അത്രയും ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഫ്യൂഷൻ നടത്താൻ. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് ഇതുവരെ നമ്മൾ പ്രയോഗിച്ചിട്ടില്ല. അവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു, പിന്നെ നമുക്ക് ഫിസിക്സ് ഒന്നും പഠിക്കേണ്ടി വരില്ല. പക്ഷെ ഇവിടെ ഈ ഫിഷന്റെ ഏറ്റവും വലിയ, ഫിഷനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഫിഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ബേരിയം, ക്രിപ്റ്റോൺ തുടങ്ങിയ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, യുറേനിയം ഒക്കെ, യുറേനിയം അത് ഉപയോഗിക്കുന്ന ഇന്ധനമായിട്ടുള്ള യുറേനിയം ഒക്കെ റേഡിയോ ആക്റ്റീവ് ആണ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചില പ്രത്യേക ഊർജ രൂപങ്ങളെ പുറത്തേക്ക് വിടും, റേഡിയേറ്റ് ചെയ്യും. പ്രധാനമായിട്ട് ആൽഫ, ബീറ്റ, ഗാമ എന്നീ പേരിൽ അറിയപ്പെടുന്ന പാർട്ടിക്കിൾസിനെയും എനർജി ഫോംസിനെയും അത് പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് എന്താ പ്രത്യേകത, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറാനുള്ള കഴിവുണ്ട്. അങ്ങനെ തുളച്ച് കയറി നമ്മുടെ ജനിതക ഘടനയ്ക്കൊക്കെ മാറ്റം വരും, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാലാണ് 1940കളിൽ ഉപയോഗിച്ച ബോംബ് ഉണ്ടാക്കുന്ന പ്രശ്നം ഇപ്പോഴും ജപ്പാൻകാര് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെ ഉണ്ടാകുന്ന എലമെന്റ്സിന് അതിന്റെ ആയുസ് വളരെ കൂടുതലാണ്, ആയിരക്കണക്കിന് വർഷം. അത് ആയിരക്കണക്കിന് വർഷം ഇങ്ങനെ റേഡിയേഷൻ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്നാൽ ഇത് ചികിത്സയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ഹോസ്പിറ്റലിലും ഒക്കെ പ്രത്യേകിച്ച് ക്യാൻസർ ട്രീറ്റ്മെന്റിലൊക്കെ ഈ റേഡിയേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇതിനെ എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാൽ ഹോസ്പിറ്റലുകളിലൊക്കെ റേഡിയേഷൻ സോൺ, അപ്പൊ ഈ റേഡിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു ചിഹ്നം ഉണ്ട്. ആ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അവിടെ റേഡിയേഷൻ ഉണ്ടെന്ന് അർത്ഥം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിക്കോഷൻസ് ടു ഫേസ് ന്യൂക്ലിയർ ഹസാർഡ്സ്. അപ്പൊ സാധാരണ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടതായ എല്ലാ നടപടികളും അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടായ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പൊട്ടിത്തെറിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, ആ പോയിന്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുക, വായിച്ചു നോക്കുക, വളരെ എളുപ്പമാണ്. അതിൽ സയൻസ് ഒന്നുമില്ല എങ്കിലും അതിനാൽ തന്നെ എളുപ്പമാണ്, അതിനാൽ തന്നെ ചോദിക്കാൻ സാധ്യതയും ഉണ്ട്. ഇനി ഇതോടെ നമ്മുടെ ഫോംസ് ഓഫ് എനർജി തൽക്കാലം തീരുകയാണ്. അപ്പൊ നമ്മൾ തുടക്കം മുതൽ കണ്ടു, ഫ്യൂവൽസ് പരിചയപ്പെട്ടു, ഫോസിൽ ഫ്യൂവൽസ് പരിചയപ്പെട്ടു. ഫോസിൽ ഫ്യൂവൽസിലെ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ ആൾക്കാരെ പരിചയപ്പെട്ടു. അതിനുശേഷം ബയോമാസ്, ബയോഗ്യാസ്, പിന്നെ സോളാർ എനർജി, വിൻഡ് എനർജി, ഓഷ്യൻ അല്ലെങ്കിൽ സീ, ജിയോ തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി, ഇതെല്ലാം പരിചയപ്പെട്ടു. ഇനി ഇനി നമ്മൾ ഈ എനർജി സോഴ്സസിനെ നമ്മൾ രണ്ട് മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പോകും. ഒന്ന് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി, എന്താ അത്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഇന്ധനങ്ങൾ. പുനഃസ്ഥാപിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എന്താ, ഉപയോഗിച്ചു തീർന്നാൽ, ദോസ് വിച്ച് റീപ്ലിനിഷ് എനർജി ആസ് ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് അപ്പ്. ഉപയോഗിച്ചു തീർന്നാലും നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് എന്ത്, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. നമ്മുടെ സമുദ്രം, സോളാർ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ എന്താ, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ്. അപ്പൊ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ഏതാ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ, നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ്, ന്യൂക്ലിയർ എനർജി, അതൊക്കെ ഏതാ,
നോൺ റിന്യൂവബിൾ ആണ്. അപ്പൊ അതും അറിഞ്ഞിരിക്കണം, ചോദിക്കും ഏതാണ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറയും ഏതാണ് റിന്യൂവബിൾ ഏതാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയും. ഇനി അടുത്ത ഒരു തരം തിരിവ് ഗ്രീൻ എനർജി. ഗ്രീൻ എനർജിക്ക് തന്നെ മറ്റൊരു പേരുണ്ട് ക്ലീൻ എനർജി. പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടുമൊന്നാണ്. അപ്പൊ ഗ്രീൻ ഇന്നിപ്പോ ഗ്രീൻ എന്നുള്ള ആ വേർഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്ത എനർജിക്കാണ്. ഡസ് നോട്ട് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, നമ്മുടെ വിൻഡ് എനർജി. അപ്പൊ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും വിൻഡ് എനർജി ഫ്രം വേവ്സ് ആൻഡ് എനർജി ഫ്രം ബയോമാസ് ആർ കൺസിഡേർഡ് ആസ് ഗ്രീൻ എനർജി. ഇനി ഏതാപ്പോ അടുത്ത ഗ്രീൻ എനർജി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എനർജി ഫോംസ് നമ്മൾ പറയുന്ന പേരാണ് ബ്രൗൺ എനർജി. ബ്രൗൺ എനർജിക്ക് ഏറ്റവും നല്ല ഉദാഹരണം എക്സാമ്പിൾ ആണ് എന്ത്, ഫോസൽ ഫ്യൂവൽസ്, പെട്രോളിയം തുടങ്ങിയ ഫോസൽ ഇന്ധനങ്ങൾ. ന്യൂക്ലിയർ എനർജി നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയർ ഹസാർഡ്സിനെ കുറിച്ച് പറഞ്ഞു, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ ഏതാ ബ്രൗൺ എനർജിയാണ്. അപ്പൊ അത് തരംതിരിക്കാൻ അറിയാം. ടെക്സ്റ്റിലും അങ്ങനെ തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. സോളാർ സെൽസ്, ആറ്റോമിക് റിയാക്ടേഴ്സ്, ടൈഡൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഡീസൽ എഞ്ചിൻസ്, വിൻഡ് മിൽസ്, തെർമൽ പവർ സ്റ്റേഷൻസ്, ഇതിനെ തരംതിരിക്കാൻ പറഞ്ഞേക്കാണ്. സോളാർ സെല്ല് ഗ്രീൻ ആണ്, അറ്റോമിക് റിയാക്ടർ ബ്രൗൺ ആണ്, ടൈഡൽ എനർജി ഗ്രീൻ ആണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഗ്രീൻ ആണ്, ഡീസൽ എൻജിൻസ് ബ്രൗൺ ആണ്, വിൻഡ് മിൽസ് ഗ്രീൻ ആണ്, തെർമൽ പവർ സ്റ്റേഷൻസ് ബ്രൗൺ ആണ്. കാരണം ഇവിടെ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് എഫക്റ്റീവായിട്ട് എനർജി യൂസ് ചെയ്യാൻ എല്ലാ ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കുക. രണ്ട് പോയിന്റ് ആണ് പറഞ്ഞേക്കണേ, വളരെ എളുപ്പമാണ്. അതിനാൽ തന്നെ ഞാൻ പറയുന്നില്ല. അടുത്ത എനർജി ക്രൈസിസ് അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധി. എപ്പോഴാണ് എനർജി ക്രൈസിസ് ഉണ്ടാവുക? ഇൻക്രീസിംഗ് ദ ഡിമാൻഡ് ആൻഡ് ഡിക്രീസിംഗ് ദ അവൈലബിലിറ്റി, അതായത് ആവശ്യക്കാർ കൂടിയ ലഭ്യത കുറയുക, അപ്പോഴാണ് ക്രൈസിസ് ഉണ്ടാവുന്നത്. ഇപ്പൊ സത്യത്തിൽ ലോകത്ത് ഊർജ്ജ പ്രതിസന്ധി അല്ലെങ്കിൽ ക്രൈസിസ് ഉള്ള സമയമാണ്. കാരണം വളരെയധികം ആവശ്യം, എല്ലാവരും പല തരത്തില് പല രീതിയിൽ ഊർജത്തിനെ അമിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് പോയിന്റുകൾ വളരെ എളുപ്പമാണ്. ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ്, അപ്പൊ നീതിപൂർവമായിട്ട് ഉപയോഗിക്കുക, വെറുതെ അനാവശ്യമായിട്ട് ലൈറ്റ് കത്തിക്കാതിരിക്കുക, വെള്ളം നഷ്ടപ്പെടുത്താതെ. നമുക്കറിയാം കൺട്രോളിങ് ദി സ്ട്രീറ്റ് ലാമ്പ്സ് വിത്ത് LED, നമുക്കറിയാം വെളിച്ചായി പകലായി കഴിഞ്ഞാൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഓഫാവുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കുക. അത്തരത്തിലുള്ള പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കുക. അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ തീരാണ്, നമ്മുടെ പോർഷൻ തീരാണ്. ഇതിൽ നമ്മുടെ ലെറ്റർ സസസ് ഉണ്ട്. ലെറ്റർ സസസ് വളരെ സിമ്പിളാണ് ചോദ്യങ്ങൾ, നിങ്ങൾക്ക് തന്നെ വായിച്ച് ഉത്തരം കണ്ടെത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ വരുന്ന സമയത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം. എല്ലാ ഉത്തരങ്ങളും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നെറ്റിലൊക്കെ ധാരാളം അവൈലബിൾ ആണ്, അത് നോക്കുക, നോക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു.